ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് കുറച്ച് ചിനിയ സിൽക്ക് സാരീസ് കാണാം അല്ലേ. ചിനിയ സിൽക്ക് സാരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൽബറി സിൽക്കിൻ്റെ തന്നെ, അതായത് നമ്മുടെ കാഞ്ചിപുരത്തിൻ്റെ തന്നെ വീവിങ് യാൺസ് യൂസ് ചെയ്തിട്ട് വീവി ചെയ്തതിന് ശേഷം, അതായത് പ്ലെയിൻ കളറിൽ വീവി ചെയ്തതിന് ശേഷം ഡൈ ചെയ്തെടുക്കുന്ന സാരീസ് ആട്ടോ മെയിനായിട്ട് ചിനിയ സിൽക്ക് സാരീസ് എന്ന് പറയുന്നത്. ജെറി ബോർഡേഴ്സ് വെച്ചിട്ട് ഇഷ്ടമുള്ള പാറ്റേണിൽ നമുക്ക് വീവിങ് ഡിസൈൻസിനകത്ത് ചെയ്തെടുത്തിട്ട് അതിനെ ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസിൽ നമുക്ക് ഡൈ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ സാരീസിൻ്റെ ഏറ്റവും പ്രത്യേകത. അപ്പം ഇന്ന് ചിനിയ സിൽക്ക് ഫാബ്രിക്കിനകത്ത് ഡൈ ചെയ്തെടുത്തതിന് ശേഷം അതിനകത്ത് ഡിജിറ്റൽ പ്രിൻറ്റും കൂടെ കൊടുത്തിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ്. ഇതിനു മുമ്പും ഡിജിറ്റൽ പ്രിൻറ്റഡ് സാരീസ് നമ്മൾ കൊണ്ടിട്ടുണ്ടായിരുന്നു, ഓർഗൻസക്കകത്തും സെമി ഓർഗൻസക്കകത്തും ഒക്കെ. അപ്പോൾ ഇന്ന് ചിനിയ സിൽക്ക് ഫാബ്രിക്കിനകത്ത്, സിൽക്ക് പ്യുർ സിൽക്ക് ഫാബ്രിക്കിനകത്ത് ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള സാരിയാണ്. ഈ സാരീസിൻ്റെ ഡിജിറ്റൽ പ്രിൻറ്റിനകത്ത് ഒരു രസവും കൂടെ ഉണ്ട്. മറ്റൊന്നുമല്ല, നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഫ്ലോറൽ ബഞ്ച് ഡിസൈൻസ് ആണ് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് കാരണം തന്നെ യുണീക്കായിട്ട് നിൽക്കുന്ന ഈ ഡിജിറ്റൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ചിനിയ സിൽക്ക് സാരീസ് വിത്ത് ജെറി ബോർഡേഴ്സ്. ജെറി ബോർഡേഴ്സ് വന്നേക്കുന്നത് ബനാറസി പാറ്റേണിൽ കാട്ടോ. അത് കാരണം തന്നെ ഒത്തിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ബോർഡേഴ്സ് അല്ല, സട്ടിൽ ലുക്കിൽ നിൽക്കുന്ന ബോർഡേഴ്സ് ആണ്. ഫസ്റ്റ് സാരി കണ്ടോ, ഗ്രീൻ കളറിലാണ് എൻ്റെ ഫസ്റ്റ് സാരി വന്നേക്കുന്നത്. ഗ്രീൻ കളറിൽ അപ്പർ പോർഷനിൽ ചെറിയ ബോർഡറാണ് കൊടുത്തേക്കുന്നത്. ബോർഡറിൻ്റെ രണ്ട് സൈഡിലും ചക്ര ബോർഡേഴ്സും ട്രഡീഷണൽ ആയിട്ടുള്ള സിക്സാക് പാറ്റേണിൽ വരുന്ന ബാവഞ്ചി ബോർഡർ ഡിസൈനുമാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ലോവർ പോർഷനിൽ അതുപോലെ തന്നെ ഇച്ചിരി കൂടെ വീതി കൂടിയ ബോർഡേഴ്സാണ്. ഇച്ചിരി കൂടെ വലുതായിട്ട് ജാൽ പാറ്റേണിൽ വന്നിട്ടുള്ള വീതിയുള്ള ബോർഡറാണ് എൻ്റെ ലോവർ പോർഷനിൽ വന്നേക്കുന്നത്. ടിഷ്യൂവിൻ്റെയാണ് എൻ്റെ പല്ലുവിൻ്റെ വന്നേക്കുന്നത്. പല്ലു പോർഷൻ വന്നേക്കുന്നുണ്ട്, ടിഷ്യൂ ലൈൻസ് വന്നിട്ട് അതിൻ്റെ പുറത്ത് ഡിജിറ്റൽ പ്രിൻറ്റ് വന്നേക്കുന്നതാണ് എൻ്റെ പല്ലു വന്നേക്കുന്നത്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് നെഗറ്റീവ് പ്രിൻറ്റിംഗ് എന്ന് പറയും. ഇതേ സെയിം ഫ്ലവേഴ്സും തന്നെ സൈസിങ് റെഡ്യൂസ് ചെയ്തിട്ട് വൈറ്റ് ബേസിനകത്ത് പ്രിൻറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഈവൻ നമുക്ക് ഇതിനകത്തുള്ള കോൺട്രാസ്റ്റ് ബ്ലൗസസോ ഡിസൈനർ ബ്ലൗസസോ ഒക്കെ ഇട്ട് നമുക്ക് വെയർ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. ചിനിയ സിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ് സിൽക്ക് കാഞ്ചിപുരം സാരീസിൻ്റെ ഒക്കെ കാറ്റഗറിയിൽ തന്നെ വരുന്ന ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള സാരിയാണ്. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലത്തെ വലിയ പ്രിൻറ്റ്. ഇതിൻ്റെ ഫ്ലോറൽ ഡിസൈൻസ് വന്നേക്കുന്നത് റോസ് ഫ്ലവർ, കുഞ്ഞു കുഞ്ഞിട്ടുള്ള നമ്മുടെ ക്രിസാന്തിമത്തിൻ്റെയൊക്കെ ഫ്ലവർ പോലത്തെ ഫ്ലവർ, പിന്നെ അരളിപ്പൂവിൻ്റെ പോലത്തെ ഡിസൈൻസും എല്ലാം ആണ് വന്നിട്ടുള്ളത് അതിനകത്ത്. പിന്നെയും കുഞ്ഞു കുഞ്ഞു ബൂട്ടീസും സ്കാറ്റേഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പ്രിൻറ്റിങ് ഡിസൈൻ വന്നേക്കുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് ആട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. കളേഴ്സ് വന്നേക്കുന്നത് മെജന്ത പിങ്ക്, മെറ്റാലിക് ബ്ലൂ, മസ്റ്റേർഡ് യെല്ലോ, ബ്ലാക്ക്, ഇത്രയും ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് മെജന്ത പിങ്ക് കളറിലെ സാരി കാണാം. മെജന്ത പിങ്ക് കളറിനകത്തും ഇതേപോലെ തന്നെയുള്ള ഫ്ലോറൽ ഡിസൈൻസിൻ്റെ കോമ്പിനേഷനിൽ തന്നെയാണ് സാരി ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വൺ ലെയർ ഇട്ടും അടുക്കി കുത്തിയൊക്കെ ഉടുക്കാൻ പറ്റുന്ന സാരി ആട്ടോ. ഇതാണ് അതിൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. ഫസ്റ്റ് സാരി മെജന്ത പിങ്ക് കളർ, അപ്പർ പോർഷനിൽ ചെറിയ ബോർഡർ ഡിസൈൻ ആണ് വന്നേക്കുന്നത്. ലോവറിൽ ഇച്ചിരി കൂടെ വീതിയുള്ള ബോർഡർ ഡിസൈൻ ആണ്. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. വൺ ലെയർ ഇട്ട് ഉടുത്ത് നിൽക്കുമ്പം ഈ ഒരു ലുക്കിൽ വരും. കണ്ടോ, ഞാൻ ജസ്റ്റ് പിടിച്ചിട്ടേ ഉള്ളൂ, അപ്പം തന്നെ നമുക്ക് ആ ഷേപ്പ് കണ്ടോ, നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഷേപ്പ് വന്ന് നിൽക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ മുന്താണിയുടെ പോർഷൻ. റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ്, നെഗറ്റീവ് പ്രിൻറ്റിങ് പാറ്റേൺ. ഇതാണ് ഫസ്റ്റ് സാരി. സെക്കൻഡ് സാരി വന്നേക്കുന്നത് മെറ്റാലിക് ബ്ലൂ കളറാണ്. മെറ്റാലിക് ബ്ലൂ കളറിലും ഇതേപോലത്തെ തന്നെ ഡിസൈൻ പാറ്റേണിലാണ് വന്നേക്കുന്നത്. മെറ്റാലിക് ബ്ലൂ കളറിലും ഇതേപോലത്തെ തന്നെ ഡിസൈൻ പാറ്റേണിൽ തന്നെയാണ് വന്നേക്കുന്നത്. ആ ചെസ്റ്റ് പോർഷനിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ബഞ്ച് ഡിസൈൻ നിൽക്കുന്ന കാരണം തന്നെ നല്ലൊരു ഹെവി ഫീല് കിട്ടും. ഇത് കണ്ടോ, ആ ചെസ്റ്റിൻ്റെ പോർഷനിൽ തന്നെയാണ് വന്നേക്കുന്നത്. മുന്താണിയുടെ ലെങ്ത്തും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചെസ്റ്റ് പോർഷനിൽ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടാണ് അതിന് നിൽക്കുന്നത്. നമുക്ക് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. മെറ്റാലിക് ബ്ലൂ ആണ് അതിൻ്റെ ഷെയ്ഡ്. സാധാരണ കാണുന്ന ഷെയ്ഡ്സിൽ നിന്ന് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കോമ്പിനേഷനാണ്. പിന്നെ ഫുൾ സാരിയുടെ ലുക്ക്, നെഗറ്റീവ് പ്രിൻറ്റഡ് ബ്ലൗസ്, മെറ്റാലിക് ബ്ലൂ. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് മസ്റ്റേർഡ് യെല്ലോ കളറാണ്. മസ്റ്റേർഡ് യെല്ലോ കളറും ഇതേപോലെ തന്നെയാണ് എൻ്റെ ഫിനിഷിങ് വന്നിട്ടുള്ളത് കേട്ടോ. മസ്റ്റേർഡ് യെല്ലോ കളർ ചെസ്റ്റ് പോർഷനിൽ കണ്ടോ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതായത് നമ്മൾ ഉടുത്ത് വരുമ്പം ചെസ്റ്റിൻ്റെ പോർഷനിലും റിച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവും, ബാക്കി പ്ലെയിൻ ആണ്. നമ്മൾ ബാക്കിൽ ഇവിടെ വരുന്ന ക്രോസ് പോർഷനിൽ വന്നിട്ടുണ്ടാവും, പ്ലീറ്റ്സിൻ്റെ പോർഷനിലും അതുപോലെ തന്നെ ബിഗ് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക്, മസ്റ്റേർഡ് യെല്ലോ വിത്ത് ഫ്ലോറൽ പാറ്റേൺ. റണ്ണിങ് ആയിട്ടാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബ്ലാക്ക്. ചിനിയ സിൽക്കിനകത്ത് ബ്ലാക്ക് കളർ സാരി. ഇതേ പാറ്റേണിൽ തന്നെയാണ് ആ സാരി വന്നേക്കുന്നത്. ഫ്ലവർ ഡിസൈൻ ഫുൾ സാരിയിൽ. അപ്പം ഇന്നത്തെ ഒരു സാരിയുടെ കളക്ഷൻ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ചിനിയ സിൽക്ക് ഫാബ്രിക്കിനകത്ത് ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ബ്രേസ് കളേഴ്സ്, ബോട്ടിൽ ഗ്രീൻ, മെജന്ത പിങ്ക്, മെറ്റാലിക് ബ്ലൂ, മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ബ്ലാക്ക്. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് www.aham.store JCL 525.